ഒരു മാസക്കാലമായി തുടരുന്ന കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ചു. വടക്കേക്കര പഞ്ചായത്തിലെ മാലിയങ്കര നിവാസികളാണ് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ചത്. ഓണത്തിനുൾപ്പെടെ കഴിഞ്ഞ ഒരു മാസത്തോളമായി ശുദ്ധജലക്ഷാമം രൂക്ഷമായ വടക്കേക്കര പഞ്ചായത്തിലെ മാലിയങ്കര പ്രദേശത്ത് ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണാത്ത നടപടികളിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തംഗം പി എം ആന്റണിയുടെ നേതൃത്വത്തിൽ മാലിയങ്കര നിവാസികൾ മുനമ്പംകവല വാട്ടർ അതോറിറ്റി ഓഫീസ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു. ഓണത്തിന്റെ എന്തെങ്കിലും വെള്ളം തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാല് പിടിക്കാൻ വരെ തയ്യാറായിട്ട് പോലും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയും മാലിയങ്കര പടിഞ്ഞാറേറ്റത്തേക്ക് വെള്ളം എത്താതിരിക്കുകയും ചെയ്യുന്നത് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ നാട്ടുകാർ ഒന്നടങ്കം ഇന്നിപ്പോ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുകയാണ്. ഇത് ഒരു തുടക്കമാണ്. കാരണം ഇന്ന് ഞങ്ങളിപ്പോൾ ഉപരോധിച്ച് ഉപരോധം അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോകുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുമ്പ് പറവൂർ വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ 4 ദിവസം നിരാഹാരം കിടന്ന ആളുകളാണ്. ഞങ്ങളതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടി നമ്മൾ കാക്കും. 2 ദിവസത്തിനുള്ളിൽ അധികാരികൾ അതിനുള്ള തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അനിശ്ചിതകാല നിരാഹാര സമരം പറവൂർ വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ ആരംഭിക്കും. ഇത് പറവൂർത്തെ വാട്ടർ അതോറിറ്റിക്കും കേരളത്തിലെ മൊത്തം വാട്ടർ അതോറിറ്റിക്കുമുള്ള ഒരു താക്കീതാണ്. വന്നില്ലെങ്കിൽ തുടർ സമരങ്ങളുമായിട്ട് പ്രക്ഷോഭകരമായിട്ടുള്ള തുടർ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. എഞ്ചിനീയർ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് സമരക്കാരുമായി സംസാരിക്കുകയും വരും ദിനങ്ങളിൽ ഈ പ്രദേശങ്ങളിലേക്ക് ശുദ്ധജലക്ഷാമം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കാം എന്നറിയിക്കുകയും ചെയ്തു. ജലക്ഷാമം തുടർന്നാൽ നിരാഹാര സമരം, ഹൈവേ പിക്കറ്റിംഗ് തുടങ്ങിയ സമരമുറകളിലേക്ക് നീങ്ങുമെന്നും സമരസമിതി അധികൃതരെ അറിയിച്ചു. പ്രദീപ് മങ്ങാടൻ, മുതിർന്ന പൗരന്മാരായ ഗോപി, മണിയമ്മ, അനിൽ, മിനി ലൈജു എന്നിവരുൾപ്പെടെ 40-ലധികം കുടുംബങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു.